फ्रेंड्स वेलकम टू माय चैनल इन नमुक तैयार वाले वेरटटी आयोजित चट्नी नमें तुड़े वाले सुलभम लड़ंग चट्नी नाम तैयार चल स्थल कोडवन आयुर्वेद प्रकार चुटे ब्रेन बूस्टिंग मेमरी वेल इले नाम अरचा അതുപോലെ തന്നെ മൗത്ത് അൾസർ സ്റ്റമക്ക് അൾസർ ഉള്ളവർക്കെല്ലാം ഇത് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ് മഞ്ഞപ്പിത്തത്തിനൊക്കെ ഇതിന്റെ ഇല പാലിൽ ചേർത്ത് നമ്മൾ വെറും വയറ്റിൽ കഴിക്കാറുണ്ട് ഇത്രയേറിയ ഔഷധഗുണമുള്ള ഈ ഇല എങ്ങനെയാണ് നമുക്ക് ചട്നി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒരുപാട് ഔഷധഗുണങ്ങളുള്ള ഒരു അത്ഭുത ഇലയായ കൊടവനില ചട്നി തയ്യാറാക്കാനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പിടിയോളം കൊടവനിലയാണ് അല്ലെങ്കിൽ കൊടങ്ങൽ എന്ന് പറയും ഇതാണ് അതിന്റെ ഇല ഇതിലേക്ക് നമുക്ക് ഇനി ആവശ്യമായത് ഒരു അരമുറി തേങ്ങ തിരികേതാണ് നമ്മൾ ഇതൊരു പച്ച കളറിലുള്ള ഗ്രീൻ ചട്നി ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് പച്ചമുളകാണ് അത്യാവശ്യം എരിവുള്ളതാണ് അതുപോലെ തന്നെ ഒരു കപ്പ് തൈര് ഒരു ടേബിൾ സ്പൂണോളം കടുക് നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് കൊടങ്ങലില ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ പച്ചമുളകും കടുകും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഞാൻ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ചൂടായ പാനിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ കടുക് താളിച്ചത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കൊടങ്ങൽ വെച്ച ചട്നി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ കഴിയും പക്ഷേ വളരെ അധികം ഔഷധഗുണമുള്ള ഒരു ചട്നിയാണിത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ ടേക്ക് കെയർ ബൈ ബൈ